ഓണത്തിന് ഞാൻ എൻ്റെ വീട്ടിലെന്തായാലും ഫുഡ് കഴിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്. എന്നിരുന്നാൽ പോലും എൻ്റെ വീടിന് തൊട്ടടുത്ത് കുറേ ഹിന്ദു ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന് നല്ല ഉച്ചയ്ക്ക് നല്ല 7-12 കൂട്ടം കറിയൊക്കെ കൂട്ടി നല്ല ഇലയിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഏഷ്യാറ്റിൽ വരുന്ന സിനിമയൊക്കെ കണ്ട് ആണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചിരുന്നത്. പിന്നെ ഫിലിമിൽ വരുന്ന മുമ്പാണെങ്കിൽ പോലും ഞാൻ നേഴ്സായിരുന്നു. ഓണത്തിനൊക്കെ ലീവ് കിട്ടുന്നത് തന്നെ കഷ്ടമായിരുന്നു. ഓണത്തിനൊക്കെ ഡ്യൂട്ടി ചെയ്ത ഡബിൾ സാലറിയാണ്. അത് കാരണം ഓണമൊക്കെ ഞാൻ മാക്സിമം ഡ്യൂട്ടി ടൈമിലായിരിക്കും. പിന്നെ വീട്ടിൽ വന്നാൽ അമ്മ ചിലപ്പോൾ പായസം ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ വക ഓണക്കളികളും പാട്ടും തമാശയും അങ്ങനെയൊക്കെ ആയിരുന്നു ഓണം. പിന്നെ ഫിലിമിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള ഓണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫിലിമിൽ വന്ന മുമ്പ് സൂര്യയിലും ടി വിയിലൊക്കെ ഓരോ സ്റ്റാർസിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അടുത്ത ഓണത്തിന് ഞാനാണ് എന്നെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. സോ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും മലയാളികൾ 2019 ഓണം നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കും. 2018 നമ്മുടെ പ്രളയം മൂലം നഷ്ടപ്പെട്ട ആ ഓണത്തിൻ്റെ മഹിമയും തേജസ്സും എല്ലാം കൂടെ കൂട്ടി 2019 അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കണം. ഞാനും ഓണ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.